ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ബിരിയാണി കഴിക്കാം അല്ലേ. മട്ടൻ ലെഗ് കൊണ്ട് നല്ല എമ്മി ആയിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിതിനായിട്ടൊരു പാനടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര കപ്പ് മുന്തിരിയും പിന്നെ ഒരു അര കപ്പ് ബദാം നീളത്തിൽ മുറിച്ചതും കൂടി നമുക്ക് ആ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒരു മൂന്നാല് പീസ് പട്ട, ഒരു 6 ഗ്രാമ്പു, 8 കുരുമുളക്, കുറച്ച് സാജീരകം, ഒരു 7 അല്ലി വെളുത്തുള്ളി, 1 ഉണക്കനാരങ്ങ, ഇതെല്ലാം കൂടി നമുക്കിന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു വയനില കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ മട്ടൻ്റെ ലെഗ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കത്തി കൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇടയ്ക്കൊക്കെ ഈ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലായിടത്തും നമ്മളിങ്ങനെ ഓരോ വരകളൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ റോസ്റ്റ് ചെയ്ത സാധനങ്ങളിലേക്ക് ഈ ലെഗ് പീസ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ കുക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 8 വിസില് കേൾപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെഗ് പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റൊരു പാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ടതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വരണം. പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്കൊരു 1/2 കപ്പ് നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതുകൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മട്ടൻ പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യണം, ആ ഗ്രേവിക്കൊരു ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ മട്ടൻ പീസ് നമുക്ക് ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് ഈ ഗ്രേവി പറ്റുന്നവരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതുകൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റൈസ് എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. നമ്മളിവിടെ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു 4 പച്ചമുളക് കൂടി ആഡ് ചെയ്യാനുണ്ട്, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുന്തിരിയും കുറച്ച് ബദാമും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എമ്മി മട്ടൻ ലെഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.